नमस्ते प्रार्थनां गायामः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः पठामि संस्कृतम् नित्यम् वदामि संस्कृतम् सदा ध्यायामि संस्कृतम् सम्यक् वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम् നമസ്തേ ഛാത്ര അസ്മാക്കം തൃതീയ പാഠ്യോമൂലേദ അനിർവേദ പദസം ചിന്തില്ലേ നമ്മള് അ അനിർവേദ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്നാണ് കഴിഞ്ഞ ക്ലാസ്സിലെ എട്ടാമത്തെ ശ്ലോകത്തില് പറഞ്ഞത് നിരന്തരമായിട്ട് ശുഭാപ്തി കൂടി പ്രവർത്തി ചെയ്യുന്നതിനെയാണ് അനിർവേദം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാനൻ ആദ്യമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് സ്വയം തന്നെ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ എൻ്റെ ശ്രമങ്ങളൊക്കെ പാഴായി എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ പോരാ സീതയെ വരെ ഞാൻ കഠിനമായി തന്നെ അധ്വാനിക്കും എന്ന് ഹനുമാൻ ചിന്തിച്ചു അതുവരെയാണ് നമ്മൾ പറഞ്ഞതല്ലേ നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം ടീച്ചർ ചൊല്ലാം നിങ്ങൾ പുസ്തകം നോക്കി ശ്രദ്ധിച്ച് വായിക്കുക കോതി സഫലം ജന്തോ കർമ്മയത് കരോതി സഹ തസ്മാർവേദകൃതം യത്നം ചേഷ്ടേഹമുത്തമം ജന്തോ ജോ കർമ്മി സഹ തസ്മാർവേദം യത്നം ചേഷ്ടേഹമുത്തമം ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ പിടികിട്ടിട്ടുണ്ടാവും അല്ലെ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള വാക്കുകളൊന്നും അല്ല ഇതിലുള്ളത് എങ്കിലും നമുക്കൊന്ന് അന്വയം നോക്കാം ജോഹോ കർമ്മയത് ജന്തോഹോ കർമ്മ യത് കർമ്മ സഫലം കരോതി എല്ലാ ആളുകളും ജന്തുക്കളും പ്രാണികളെല്ലാവരും അവരവരുടെ പ്രയത്നങ്ങൾ ചെയ്യുന്നു ഏതാണ് എങ്ങനെയുള്ള പ്രയത്നങ്ങളാണ് ചെയ്യുന്നത് ഏത് പ്രയത്നം ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴാണോ അത് ഫലപൂർണമായിട്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് അതിന് ഉതകുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഒരു പ്രയോജനവും ഇല്ലാണ്ട് ആരും ഒന്നും ചെയ്യില്ല സംസ്കൃതത്തിൽ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേകമായി പറയുന്നുണ്ട് പ്രയോജനമനുദ്ദേശ്യ നന്തോഭിപ്രവർത്തതയെന്ന് പ്രയോജനം ഇല്ലാതെ പ്രയോജനം ഉദ്ദേശിച്ചല്ലാതെ ഒരു മൂഢനായിട്ടൊരു വിഡിയായ വ്യക്തി പോലും ഒരിക്കലും പ്രവർത്തിക്കില്ല അപ്പൊ ഏതാൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവണം അല്ലേ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് എന്ത് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുവോ അത് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യുവാനായിട്ട് അതാണ് ഇവിടെയും പറയുന്നത് ജന്തോഹോ കർമ്മ യത്ത് കർമ്മ സഫലം കരോതി സഹ തത് കരോതി ഏതാണോ സഫലമാവുന്നത് സഹ അവൻ ആ കർമ്മമാണ് ചെയ്യുന്നത് തസ്മാ അഹം അനിർവേദകൃതം ഉത്തമം യജ്ഞം ചേഷ്ടേ അതുകൊണ്ട് തന്നെ എല്ലാ ജന്തുക്കളും അങ്ങനെയാണ് അപ്പൊ ഞാനും എന്താ ചെയ്യേണ്ട അഹം അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹനുമാൻ അനിർവേദകൃതം ഉത്തമം നിരന്തരമായിട്ടുള്ള ഏറ്റവും ഈ സീതയെ കണ്ടെത്തുക എന്ന് പറയുന്ന ആ ആ ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഏതാണോ ഏറ്റവും ആവശ്യമായത് ആ ഉത്തമമായിട്ടുള്ള ആ കർമ്മം ഞാൻ ചെയ്യുക തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹനുമാൻ പറയുന്നത് ഇത്രയും എന്ന് വിചാരിക്കുന്നു നമുക്ക് ശ്ലോകം ഒന്നും കൂടി നോക്കാം കരോതി സഫലം ജന്തോ കർമ്മി സഹ തസ്മാർവേദം യത്നം ചേഷ്ടേഹമുത്തമം ഇവിടെ പദഛേദം യത്തത് യത്ത് പ്ലസ് തത് യത് കർമ്മ തത് കർമ്മ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് ഏതൊരു കർമ്മമാണോ ഉള്ളത് ആ കർമ്മം ഞാൻ ചെയ്യും അല്ലെങ്കിൽ എല്ലാ ജന്തുക്കളും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് പ്ലസ് തത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം പ്രയാസമുണ്ടാവും ചേഷ്ടേ ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത് ചേഷ്ടേ അഹം ഉത്തമം ചേഷ്ടേഹ ഉത്തമം അവിടെ ആ പ്രശ്ലേഷ ചിഹ്നം മനസ്സിലാക്കുക അവിടെ ആ എന്ന അക്ഷരമുണ്ട് എന്നുള്ളത് ചേഷ്ടേ പ്ലസ് അഹം പ്ലസ് ഉത്തമം ചേഷ്ടേഹമുത്തമം വിഗ്രഹം നോക്കൂ സഫലം നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന വാക്കാണ് സഫലം പക്ഷെ അതിന് എന്താണ് ശരിയായ അർത്ഥം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഫലേന സഹ വർത്തേ യസ്മിൻ കർമ്മണി ഇതി സഫലം ഏതൊരു കർമ്മമാണോ ഫലത്തോടു കൂടിയുള്ളത് അല്ലെങ്കിൽ ഫലം തരുന്ന ഏതൊരു പ്രവൃത്തിയാണോ ഉള്ളത് ആ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണോ ഫലം ഉണ്ടാകുന്നത് ആ പ്രവൃത്തിയെയാണ് സഫലമായ പ്രവൃത്തി എന്ന് പറയുന്നത് ആണ് സഫലം ഫലേന സഹ വർത്തേയസ് അനിർവേദകൃതം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ന നിർവേദ അനിർവേദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വിഗ്രഹം തന്നെയാണ് തേന കൃതം അനിർവേദകൃതം അനിർവേദന കൃതം അനിർവേദൃതം അത്രയാണ് രണ്ട് വിഗ്രഹങ്ങൾ നമുക്ക് ഈ ശ്ലോകത്തിൽ പഠിക്കാനുള്ളത് ഇനി ഭാവാർത്ഥം ഒന്ന് നോക്കൂ ജനൈഹി സാഫല്യം അവാപ്യതേ ഏതൊരു കർമ്മത്താലാണോ ജനങ്ങൾക്ക് സാഫല്യം ഉണ്ടാകുന്നത് തദൈവ കർമ്മത്തെ ആചരന്തി ആ കർമ്മം അവൻ ആച അല്ലെങ്കിൽ അവർ ആചരിക്കുന്നു അത അഹം ഹനുമാൻ നിരാശാരഹിതം സോത്സാഹം പ്രയത്നം കർത്തുമിച്ചാമി അതുകൊണ്ട് ഞാൻ ഹനുമാൻ എന്ന ഞാൻ നിരാശയില്ലാതെ കൂടി പ്രയത്നം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അർത്ഥാത് പുനരഭി പ്രത്യാശാപൂർവം സീത അന്വേഷണം കരോമി ഇവിടെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സീതാന്വേഷണമാണ് ഞാൻ ഇനി മുതൽക്ക് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് എൻ്റെ സീതാന്വേഷണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ശ്ലോകവും കൂടി നോക്കാം അതോടുകൂടി നമ്മളുടെ ഈ പാഠ അവസാനിക്കുകയാണ് इति सञ्चित्यवववृधे विचेतुमुपचक्रमे भूयश्चापि विचेष्यामि न यत्र विचयः कृतः इति सञ्चित्यवववृधे विचेतुमुपचक्रमे भूयश्चापि विचेष्यामि न यत् ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിലുള്ള എന്താണോ പറഞ്ഞത് അതിനെയാണ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിക്കേണ്ടത് അപ്പോൾ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഇപ്രകാരം എന്ന് പറഞ്ഞാൽ മുൻപ് ഹനുമാൻ ചിന്തിച്ചതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എത്ര വിജയഹ ന കൃതഹ എവിടെയൊക്കെയാണോ വിജയ എന്ന് വെച്ച വിജയമല്ല രണ്ട് വാക്കുകളും അക്ഷരങ്ങൾ ഉച്ചരിക്കണം ശ്രദ്ധിക്കണം വിജയഹ വിജയ എന്ന് പറയുമ്പോ ജായാണ് വിചയഹ എന്ന് ചായാണ് ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സക്സസ് എന്നുള്ള അർത്ഥത്തിൽ മലയാളത്തിലും പ്രയോഗിക്കാറുണ്ട് വിചയഹ എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നർത്ഥം അപ്പൊ എത്ര എവിടെയാണോ അന്വേഷണം ന കൃത്തഹ ചെയ്യാത്തത് ഞാൻ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിന്ന് ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ ഹനുമാൻ പറഞ്ഞു അല്ലെ എവിടെയൊക്കെയാണോ ഞാൻ ചെയ്യാത്തത് എത്ര വിജയ വിജേഷ്യാമി ഞാൻ അവിടെയൊക്കെ ഇനി അന്വേഷിക്കും ഈ തീ ഇപ്രകാരം സഞ്ചിത്യ എന്ന് വിചാരിച്ചിട്ട് വവൃധേ ആ ഹനുമാൻ ചില്ലറക്കാരനൊന്നും അല്ല നല്ല എന്താ പറയാ വലിയ രൂപം കൈക്കൊള്ളാൻ ശക്തിയുള്ള ആളാണ് അങ്ങനെ വർദ്ധിച്ച വീര്യമുള്ളവനായിട്ട് പ്രവൃദ്ധാഭവത് ആ പ്രവൃത്തി എന്തിലും ഉണ്ട് ശരീരത്തിലുമുണ്ട് അതുപോലെ തന്നെ മനസ്സിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു സോത്സാഹം കരിഷ്യാമി എന്നാ പറഞ്ഞു വളരെ ഉത്സാഹത്തോടു കൂടി ഞാൻ അന്വേഷണം ആരംഭിക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വവൃദ്ധേ എന്നുള്ള വാക്കുകൊണ്ട് ഏർ വളരെ എന്താ പറയാ ശരീരവും വലുതാക്കി അതുപോലെ തന്നെ മനസ്സിന് ഉന്മേഷവും കിട്ടി ഏർ ഹനുമാൻ എന്നർത്ഥം അപേച്ച ഭൂയഹാ വിചേതും ഉപചക്ര ഉപചക്രമേ അതുപോലെ തന്നെ എന്തു ചെയ്തു വീണ്ടും ആരംഭിക്കുവാനായിട്ട് ആരംഭിക്കാൻ തുടങ്ങാൻ പോവാന്ന് ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളു അല്ലെങ്കിൽ സ്വയം പറഞ്ഞതേയുള്ളൂ എന്നിട്ട് ആരംഭിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത് അപ്പം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ഹനുമാൻ തിരിച്ചെത്തി എന്നുള്ളത് വരെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെയും മനസ്സിൽ എന്തുണ്ടാവണം ഇതേപോലുള്ള പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായി വരും എന്നുള്ള ചിന്ത ഇപ്പം എല്ലാവർക്കും ഉള്ളില് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും പഠിക്കാൻ പറ്റുമോ എങ്ങനെയാവും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വരിക എന്നൊക്കെയുള്ള ടെൻഷൻ ആരോഗ്യപരമായിട്ടുള്ളൊക്കെ ടെൻഷനുണ്ടാവും ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നേ ും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ശ്രീയോമൂല എന്നത് ഇവിടെ ആകെ ഒരു പദേദ വരുന്നുള്ളൂ ഭൂയ ഭൂയ പ്ലസ് ച പ്ലസ് അപി ഉള്ളൂ ഇനി ഭാവാർത്ഥം ഒന്ന് പറഞ്ഞു പോവാം പൂർവോക്തപ്രകാരേണ സമ്യക് വിചാരിയ മുൻപ് പറഞ്ഞു അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പാഠ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ട് സമയ വിചാരി നന്നായി ചിന്തിച്ചിട്ട് ഇതപര്യന്തം എത്രയെത്ര അന്വേഷണം കൃതം ഇതുവരെ എവിടെയൊക്കെയാണോ ഞാൻ അന്വേഷിക്കാത്തത് തത്രത്തത്ര സവിസ്തരം അന്വേഷിക്കാമോ അവിടെയൊക്കെ ഞാൻ നല്ല നന്നായിട്ട് വിസ്തരിച്ച് ഞാൻ അന്വേഷിക്കും ഇത് നിശ്ചിത്യ എന്ന് ചിന്തിച്ചിട്ട് സഹ ഹനൂമൻ ഹനുമാൻ മനസ്സാ ശരീരേണച്ച വർദ്ധിത വീര്യ പുനഃ വിജയനം കർത്തും സമാരേഭേ വർദ്ധിത വീര്യനായിട്ട് അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നല്ല കൂടി അദ്ദേഹം പുറപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ പല പല രൂപങ്ങൾ അല്ലെങ്കിൽ ക്രിയാപദങ്ങള് നമ്മൾ ഇതുവരെ കേട്ടിട്ട് ഇല്ലാത്തതുണ്ട് ഇപ്പൊ വവൃഥേ വൃദ്ധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അഭിവൃദ്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഒരു രൂപമാണ് ഉപവൃദ്ധേ എന്ന് പറയുന്നത് അതുപോലെ വിജേഷ്യാമി നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത ഒരു വാക്കാണ് ഉപചക്രമേ നമ്മൾ എപ്പോഴും എന്താണ് ഉപസംഹാരം അതുപോലെ ഉപക്രമം എന്നൊക്കെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും ഈ ഉപക്രമംന്ന് വെച്ചാൽ എന്താണ് ആരംഭമാണ് പറയണം ഉപചക്രമേ ആരംഭിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് ഇങ്ങനെ നിങ്ങളെ ധാതുരൂപങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചേഷ്ടയെ പറഞ്ഞു അപ്പം അങ്ങനെ പല ധാതുരൂപങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഇനി പഠന പ്രവർത്തനത്തിലെ ഒന്നാമത്തെ ശ്ലോകാൻ ശതാളം അലപത്തു എന്നുള്ളതാണ് നന്നായിട്ട് പത്ത് ശ്ലോകങ്ങളും ചൊല്ലുക ചൊല്ലി പഠിക്കുക ചൊല്ലി കിട്ടിയില്ലാച്ചാൽ അതുപോലെ എഴുതി പഠിക്കുക അങ്ങനെ ഈ പത്ത് ശ്ലോകങ്ങളും പഠിച്ചാൽ വളരെ നല്ല ഒരുപാട് നമുക്ക് പദങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും നല്ലതാണ് പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയ്ക്കും നല്ലതാണ് മനസ്സിനും നല്ലതാണ് നമ്മുടെ വാക്കിനും അല്ലെങ്കിൽ ഭാഷയ്ക്കും നല്ലതാണ് എന്ന് ചിന്തിച്ച് നന്നായി പഠിക്കുക ശരി